ഗൗരി ഗോവിന്ദരാജ്. ഞാൻ പഠിച്ചത് സെന്റ് ആൻഡ്രൂസ് പബ്ലിക് സ്കൂളിൽ ബ്രില്യന്റിന്റെ 2020 ലോങ് ടേം ഐഐടി റെസിഡൻഷ്യൽ ബാച്ച് RI-15. എന്റെ കീം റാങ്ക് 119, ജെഇ മെയിൻസ് റാങ്ക് 5261, ജെഇ അഡ്വാൻസ്ഡ് റാങ്ക് 4716 ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഐഐടി നിന്ന് കേൾക്കുന്ന 9th ക്ലാസ് വെച്ചിട്ടാണ്. അതും ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടല്ല, പക്ഷെ എൻ്റെ സീനിയേഴ്സൊക്കെ പറയായിരുന്നു അവർ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പം അവരുടെ ബാച്ചിൻ്റെ പേര് ഐഐടി ബാച്ചാ അല്ലെങ്കിൽ എയിംസ് ബാച്ചാന്നൊക്കെ. ആ സമയത്ത് ഐഐടി കിട്ടിയ ആരെങ്കിലും പരിചയമില്ലായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഫ്യൂച്ചറിലൊരു ഓപ്ഷനായിട്ട് ഞാൻ ഐഐടിനെ കണ്ടിട്ടില്ല. പിന്നെ 10th ക്ലാസ് ആയപ്പോഴാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ബ്രില്ലിയൻ്റ് എൻട്രൻസ് എക്സാം എന്ന് എഴുതിയത്. എഴുതിയപ്പോൾ അഡ്മിഷൻ കിട്ടിയപ്പം വേറെ ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ സാപ്സ് വന്ന് അഡ്മിഷൻ എടുത്തു. ആ സമയത്ത് തീരുമാനിച്ചിരുന്നു എൻജിനീയറിംഗ് തന്നെ മതി. അപ്പം ഐഐടി ബാച്ച് ചേർന്നു. ഞാൻ ബയോമാത്സ് ആയിരുന്നു. 10th ബോർഡ് എക്സാം കഴിഞ്ഞ അപ്പം തന്നെ ബ്രില്ലിയൻ്റെ ക്ലാസ്സസ് തുടങ്ങി. ഇവിടെ അവിടെ വന്നിട്ട് ബ്രില്ലിയൻ്റെ ക്ലാസ്സസും ബ്രില്ലിയൻ്റെ ടീച്ചേഴ്സും പിന്നെ ബ്രില്ലിയൻ്റെ എല്ലാ ആഴ്ചയും എല്ലാ മോഡൽ എക്സാം ഇടുന്നതും അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കും ഐഐടി കയറാനൊരു ചാൻസ് ഉണ്ട്, ശ്രമിച്ചാൽ കിട്ടുമെന്ന്. പിന്നെ 2 വർഷം ഈ ജെ അഡ്വാൻസിന് തന്നെ ശ്രമിച്ചു. +2 ബോർഡ് എക്സാം കഴിഞ്ഞ് പിന്നെ ലോക്ക്ഡൌൺ വന്നു. ഞങ്ങളുടെ ജെ മീൻസ് ഏപ്രിൽ മീൻസിനും തൊട്ട് മുമ്പായിരുന്നു ലോക്ക്ഡൌൺ. അപ്പം ഈ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് പഠിക്കാൻ കുറേ കൂടെ സമയം കിട്ടി, എല്ലാ കോൺസെപ്റ്റ്സും കൂടെ തറവൊക്കെ സമയം കിട്ടി. എന്നാലും പരീക്ഷേനെ നീണ്ടുപോകും തോറും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പം നടക്കുമോ, ഇതെപ്പോൾ നടക്കും, കോമ്പറ്റീഷൻ ഇനിയും കൂടുക. അപ്പം പക്ഷെ എന്നാലും ബ്രില്ലിയൻ്റ് അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈൻ എക്സാം ഇട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും പേപ്പർ ഡിസ്കഷൻസും എല്ലാം വെച്ചിട്ട് ഭയങ്കര വലിയ ഹെൽപ്പായിരുന്നു. എൻ്റെ സ്റ്റഡി ഷെഡ്യൂൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റഡി ഷെഡ്യൂളൊന്നുമില്ല. എല്ലാ ദിവസവും സ്കൂളും ബ്രില്ലിയൻ്റും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ആ ദിവസം പഠിക്കാൻ പറ്റുന്ന മാക്സിമം അത്രയും പഠിക്കും. പിന്നെ ബ്രില്ലിയൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന എക്സാമിൽ എന്തെങ്കിലും മാർക്കോ റാങ്കറ്റോ കുറയുമ്പോൾ അപ്പോൾ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് വന്ന് പറയും. അപ്പോൾ പിന്നെ ആ ഏരിയാസ് തന്നെ ഫോക്കസ് ചെയ്യും. അഡ്വാൻസിൻ്റെ സമയമായപ്പോഴത്തേക്കിനും ചോദിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബ്രില്ലിയൻ്റ് ചോദിച്ചു. അഡ്വാൻസ്ഡ് പിന്നെ എഴുതി കഴിഞ്ഞപ്പം ഞാൻ പഠിച്ചിടത്തോളം വെച്ച് നല്ല റാങ്ക് കിട്ടാൻ പറ്റി. ഈ റാങ്ക് വെച്ചിട്ട് എനിക്ക് പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ IIT ഡൽഹിയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. മോക്ക് അലോട്ട്മെൻറ്റിൽ അത് തന്നെയാണ് കിട്ടിയത്. ബ്രില്ലിയൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് തന്നെയാണ് ബ്രില്ലിയൻ്റ് തരാൻ പോകുന്നത്. പിന്നെ അത് നമ്മളെങ്ങനെ അത് വെച്ചിട്ട് ശ്രമിക്കുന്നു എന്ന ബേസിസിലാണ് നമുക്ക് പിന്നെ അവസാന റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ബ്രില്ലിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസും ടീച്ചേഴ്സും അവിടുത്തെ കമ്പാരിറ്റീവ് സ്പിരിറ്റും പിന്നെ പേപ്പർ ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസും പിന്നെ ബ്രില്ലിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും ബ്രില്ലിയൻ്റ് ലൈബ്രറി നമുക്ക് കിട്ടാനുണ്ട്. ബ്രില്ലിയൻ്റ് ടീച്ചേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഭയങ്കര തയ്യാറാണ്. അന്ന് എനിക്ക് പറയാൻ ഉള്ളത് വെച്ചാൽ ഞാൻ 10th സ്റ്റാൻഡേർഡ് ഉള്ളപ്പം ആ നിമിഷത്തിൽ എടുത്തൊരു ഡിസിഷനാണ് ബ്രില്ലിയൻ്റ് ജോയിൻ ചെയ്യാനും എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനും. അത് തന്നെയാണ് ഇപ്പം എല്ലാം മാറ്റി വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇത് പോസിബിൾ ആണെന്ന്. പക്ഷേ ഇത് പോസിബിളാക്കി തന്നതിന് ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ പാലയും അവിടുത്തെ ടീച്ചേഴ്സും എൻ്റെ ഡയറക്ടർ സന്തോഷ് സാറും എൻ്റെ സെൻറ്റർ കോർഡിനേറ്റർ ജെയിംസ് സാറും എൻ്റെ ബ്രില്ലിയൻ്റെ ക്ലാസ് ടീച്ചർ ജോബിൻ സാറും പിന്നെ എൻ്റെ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സും വൈസ് പ്രിൻസിപ്പളും പ്രിൻസിപ്പളും പിന്നെ എൻ്റെ പേരൻസും എൻ്റെ ക്ലാസ് ഫ്രണ്ട്സും ഇവർക്ക് എല്ലാവർക്കും ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നുണ്ടോ.